നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV, നമുക്കങ്ങ് സുഖിക്കണം. ഒരു ശരാശരി മലയാളിയുടെ ആഗ്രഹങ്ങളൊക്കെ വെച്ചാ ദേണ്ടേ ഇവിടെ അങ്ങ് അവസാനിക്കുക. പക്ഷേ അവിടേക്ക് ചില സ്വപ്നങ്ങൾ നിറച്ചു തരുന്ന ഒരാളുണ്ട്. അയാൾ ഞങ്ങൾക്ക് കേ ചേർത്ത് എന്തൊക്കെയോ തന്നു. കേറയിൽ തന്നു, കേ ഫോൺ തന്നു, പിന്നെ റോഡിൽ മുഴുവൻ കേ ക്യാമറകൾ തന്നു. അങ്ങനെ അങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, എന്തൊരു സുഖം. അതെ അതെ, ദേണ്ട ഇത്തവണ പുതിയൊരു ഐഡിയ ഒക്കെ ആയിട്ടാണ് ഈ വിളി. കേ ചേർത്ത് ഒരു സാധനം ദേ എല്ലാവർക്കും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സന്തോഷിച്ചാട്ടെ. എന്നാൽ നമുക്ക് നേരെ വേദിയിലോട്ട് പോവാം. അങ്ങനെ അത് നമ്മൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നേട്ടത്തിൻ്റെ കഥ, അഭിമാനകരമായ ഒരു നേട്ടത്തിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ച പ്രയത്നത്തെക്കുറിച്ച് നമുക്കും നമ്മുടെ വീട്ടുകാർക്കും എന്തിനേറെ പാർട്ടിക്കാർക്കും അഭിമാനമുണ്ട്, വളരെയധികം അഭിമാനമുണ്ട്. ഇനിയൊന്നും കിട്ടിയില്ല, ഇവിടെയൊന്നും തന്നില്ല എന്ന് പറയരുത്. കിട്ടി ബോധിച്ച റെസീറ്റ് വാങ്ങിയിട്ട് മാമന് അടുത്ത വിമാനത്തിൽ ദുബായ്ക്ക് പോകാനുള്ളതാണ്. അങ്ങനെ അതും നമ്മൾ നേടിയിരിക്കുന്നു. നേടിയല്ലോ, സന്തോഷമായല്ലോ, ആനന്ദലബ്ധിക്ക് ഇനി എന്താ വേണ്ടേ? അല്ല അത് പോട്ടെ, എന്താണ് നമ്മൾ നേടിയതെന്ന് അറിഞ്ഞോ? ഏറെയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. ഏയ് അതൊന്നുമല്ല, അതൊക്കെ വെറുതെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വെറുതെ ഒന്ന് തള്ളി വെച്ചില്ലയോ? അല്ലാതെ അതൊന്നും നടപ്പിലാക്കാനൊന്നും പോകുന്നില്ല. ഇനി കോവിഡ് ആണോ? ഏ ഇതിൽ വലുതിനി എന്ത് വരാനാ? അല്ലെങ്കിൽ തന്നെ അതൊക്കെ നേട്ടമാണോ? അപ്പൊ ശുദ്ധ അഴിമതിയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരുന്ന എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെയാണ്. ആ അത് ചിലപ്പോ ആയിരിക്കും, അല്ലെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം വരേണ്ടതല്ലേ? പഴയ കാലമൊന്നും അല്ലല്ലോ. ഒരു മാറ്റം വരുത്താനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനില്ല. ആ അതിപ്പോ എന്തേലും ആകട്ടെ, കേരളത്തിൽ ചില ബൃഹത് നേട്ടങ്ങൾ നമ്മുടെ സഖാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യപടി എന്ന നിലയിൽ ചില വിളയാട്ടങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടും ഉണ്ട്. ഇവരെ അഴിമതി നടത്തിയ പണം ഇനി കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാം പോക്കറ്റിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഖജനാവിൽ നിന്ന് ഒരു രൂപയും ചെലവാക്കിയിട്ടില്ല. ഖജനാവിൽ നിന്ന് ഒരു രൂപയും ചെലവാക്കിയിട്ടില്ലെങ്കിൽ ഇനി ആരാണ് ഈ കമ്പനിക്കൊക്കെ പൈസ കൊടുക്കുന്നത്? 232 കോടി രൂപ എവിടെ നിന്ന് കൊടുക്കും? ആ പണം എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ എല്ലാം പോക്കറ്റിലാണ് ഇരിക്കുന്നത് അല്ലേ? ഏ അങ്ങനെ പറയരുത്, ഞങ്ങൾ അങ്ങ് സഹിച്ച് ഞങ്ങൾ കൊടുത്തോളാം പോരെ. എന്ത് പറഞ്ഞാലും അഴിമതി അഴിമതി എന്ന് പറഞ്ഞ് നാട്ടിൽ പാപം കൊണ്ടുവരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും അങ്ങ് ഇല്ലാതാക്കിക്കോളൂ. ഇങ്ങനെ വന്നാൽ നാട്ടിൽ എന്ത് വികസനം ഉണ്ടാകും? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, മോളി 3-4 ക്യാമറ ഇരുന്നെന്ന് വെച്ച് ഇവിടെ എന്നാ അഴിമതി നടക്കാനാ? UDF കേരളത്തിൻ്റെ ഒരു വികസന പ്രവർത്തനത്തിനും യോജിച്ച നിലപാട് സ്വീകരിക്കുന്നില്ല, അല്ല എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്, നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് UDFന്റെ തന്നെ അന്ത്യം വരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷെ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. മാഷ് പറഞ്ഞ പോലെ ഇങ്ങനൊക്കെ പറഞ്ഞ് നാട്ടുകാരെ ഇളക്കി വിട്ട് ഇങ്ങനെ നടന്ന ഇവിടെ 3 വർഷം കഴിയുമ്പോൾ ഇവരൊന്നും കാണില്ല. പിന്നെ മാഷ് മറ്റൊന്ന് കൂടി പറഞ്ഞു, അത് കേട്ടിട്ട് കണ്ണു നിറഞ്ഞു പോയി. അഴിമതി നടത്തുന്ന ഒരു ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റ്. ഒരഴിമതിയും ഞങ്ങൾ അനുവദിക്കൂല. രാഷ്ട്രീയ അഴിമതി അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കി പറയുന്നതെല്ലാം ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേട്ടല്ലോ, ഇനി എന്താണ് മിസ്റ്റർ വികസന വിരോധികൾ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇടതുപക്ഷക്കാർ ഇവിടെ അഴിമതി നടത്താറില്ല, അത് ഇടതുപക്ഷത്തിന് യോജിച്ചതുമല്ല. ഇനി എന്താണ് മിസ്റ്റർ നിങ്ങൾക്ക് പറയാനുള്ളത്? ഭരണം 2 തവണയും കയ്യിൽ നിന്ന് പോയെന്ന് കരുതി എന്തും വിളിച്ചു പറയാനുള്ള ഒരു അവസരമായി ഇതിനെ ഒന്നും കാണരുത്, കണ്ടു പോകരുത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? 28 കോടി രൂപയുടെ പദ്ധതി ടെൻഡർ എക്സസ് 500 കോടി രൂപയിലധികം നീട്ടി നൽകി 1531 കോടി രൂപയാക്കി മാറ്റി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന ശിവശങ്കറാണ് ഒരു കത്തിലൂടെ, കേവലം ഒരു കത്തിലൂടെയാണ് ഈ 500 കോടി രൂപയുടെ വർധനവ് ഈ പദ്ധതിയിൽ ഉണ്ടാക്കിയത്. അവസാനം ഇങ്ങനെ പറഞ്ഞ് ഒരു തടിതപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തടിതപ്പിക്കോ, ഞങ്ങൾക്ക് വേറൊന്ന് കാണാനുണ്ട്. മുഖ്യമന്ത്രി എന്തോ ഒരു നേട്ടത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതെന്താണെന്ന് ഞങ്ങളിന്ന് കേട്ടു നോക്കട്ടെ. വലിയ ഉദ്ഘാടന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ കണ്ടിട്ട് സത്യത്തിൽ പ്രതിപക്ഷത്തിന് അസൂയയാണ്. അങ്ങനെ അതും നമ്മൾ നേടിയിരിക്കുന്നു. അത് കേട്ടായിരുന്നു സഖാവേ, അത് ഞങ്ങൾ കേട്ടായിരുന്നു.
ബാക്കി കൂടി കേട്ടാലേ നമുക്ക് അങ്ങോട്ട് സന്തോഷമാകൂ. ഈ നേട്ടം നേട്ടം എന്ന് പറയുമ്പോൾ എന്താണെന്നൊന്ന് വ്യക്തമാക്കാവോ? എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതൊരു സ്വപ്നമായിട്ട് മാത്രമേ സാധാരണഗതിയിൽ ആളുകൾ കണക്കാക്കിയിരുന്നുള്ളൂ. പക്ഷേ അതിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. അയ്യോ, പിന്നെ അതെ, അത് ഒരു വലിയ സ്വപ്നം തന്നെയല്ലയോ, എല്ലാവർക്കും ഇൻ്റർനെറ്റ്. സത്യത്തിൽ അതൊരു മനോഹര സ്വപ്നം തന്നെ ആയിരുന്നു. അങ്ങനെ ആ സ്വപ്നത്തെക്കുറിച്ച് ഇവിടുത്തെ നുണക്കുറിപ്പിനെ പോലുള്ളവർ എന്തൊക്കെയാണ് പറഞ്ഞു നടക്കുകയെന്നറിയാവോ? അത് പോട്ടെ. കേ ഫോണിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് കിറ്റ് കൊടുക്കുമെന്നാണോ? അയ്യോ, വേണ്ട, വേണ്ടാത്തോണ്ട. കാര്യം ഇനിയും കിറ്റ് നൽകി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന അവസ്ഥയിലാണ് ഇവിടെ എല്ലാവരും. കാര്യം വേറെയൊന്നും അല്ലെന്നേ, ഈ കിറ്റിനുള്ള പണി കിട്ടി കിട്ടി മടുത്ത അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ. എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഇല്ലേ? നികുതി കൊടുത്ത് മുടിഞ്ഞിരിക്കുമല്ലേ? ഇവിടെ ഇപ്പോൾ ഈ ഭരണം കഴിയുമ്പോഴേക്കും എടുക്കുന്ന ശ്വാസത്തിന് നികുതി കൊടുക്കേണ്ടി വരുമോ എന്നാണ്. ആ, ബാക്കിയുടെ പറഞ്ഞു. സൗജന്യമായി മറ്റുള്ളവർക്ക് മിതമായ നിരക്കിൽ അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുകയാണ്. ആഹോ, പിന്നെന്ത് വേണം? ഇത്രയൊക്കെ പോരെ. ടെക്നോളജി എന്ന് പറഞ്ഞാൽ ദേണ്ട ഇങ്ങനെ വേണം. ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ സത്യത്തി എന്തൊരു ബോറടിയാന്നറിയാവോ? പണിയൊന്നുമില്ലാതിരിക്കുന്നവരുടെ ബോറടി എന്ന് വെച്ചാ കൊല്ലുന്നതിനെക്കാട്ടി ഭീകരമാണ്. അപ്പോൾ അത് പൊളിച്ചു. അതിന് സർക്കാർ എന്തൊക്കെ ത്യാഗം എടുത്തിട്ടുണ്ടെന്നറിയാവോ? സത്യത്തിൽ ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശമാണ്. ഇന്റർനെറ്റ് എന്ന അവകാശം എല്ലാവർക്കും പ്രാപ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. ഇനി ആർക്കെങ്കിലും അവകാശം കിട്ടാനുണ്ടോ? കിട്ടാനുണ്ടേ പറയണം. എന്താന്ന്? ആരോ എന്താ പറയുന്നുണ്ടല്ലോ. എന്താ? റേഷൻ കാർഡ് കിട്ടുന്നില്ല, അതിനെന്തെങ്കിലും അവകാശം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന്. ആ, ഫസ്റ്റ് ദേ, വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും ഇവിടെ വേണ്ട. നാട് വികസിക്കുകയാണ്. കേ ഫോണിലൂടെ എല്ലാവർക്കും ഇന്റർനെറ്റ് വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും റേഷനും കിട്ടും. മനസ്സിലായോ? ഓരോ കോടാക്കുള്ളികൾ ഇറങ്ങിക്കോളും. റേഷൻ കൊടുക്കാനുള്ള സെർവർ ഇതുവരെ നന്നാക്കാൻ പറ്റിയിട്ടില്ല. 2 കൊല്ലം ഇട്ട് ആളുകൾക്ക് റേഷൻ കൊടുക്കാതിരിക്കുമ്പോഴാണ് $1,00,000 തരുന്ന ആളുകളുടെ കൂടെ ഊണ് കഴിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പോകുന്നത്. അത് നടപ്പാക്കുക എന്നത് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിന്റെ ചുമതലയാണ്. ആ, അത് ശരി. അപ്പൊ ഇവിടുന്നായിരുന്നല്ലേ തോന്നി എന്തെങ്കിലും കൊണസ്റ്റൊപ്പിക്കുമെന്ന് വിചാരിച്ചായിരുന്നു. കൃത്യം. ചോദ്യത്തിന്റെ പിന്നിലും പ്രതിപക്ഷത്തിന്റെ കറുത്ത കരങ്ങൾ തന്നെയായിരുന്നു അല്ലേ? പുസ്തകവാദത്തിന്റെ മൂലധന ശൈലിയിൽ കാര്യങ്ങൾ നിർവഹിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവര് ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ളൂ. അതത്രയ്ക്ക് വെടിപ്പായി മനസ്സിലായില്ലെങ്കിലും എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. സംഗതി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മാഷിനോട് ചോദിച്ചാൽ മതി. അപ്പൊ മാഷ് ഇതേണ്ട ഇങ്ങനെ അങ്ങ് പറയും. ഇതിനോടെല്ലാമുള്ള ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞു പോകണം എന്ന് തന്നെയാണ് പാർട്ടിയും ഗവൺമെന്റും മന്ത്രിമാരും എല്ലാം ഉദ്ദേശിക്കുന്നത്. അത് കൈകാര്യം ചെയ്തു പോകുക എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ എല്ലാം മനസ്സിലായല്ലോ. ഒരാവശ്യമില്ലായിരുന്നു. ഇതിപ്പോ ഏതൊക്കെ വഴിക്കാ കാര്യങ്ങൾ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഇന്റർനെറ്റ് നമ്മുടെയൊക്കെ അവകാശമായി പതിച്ചു കിട്ടിയതിൽ സന്തോഷം മാത്രം. BPL കുടുംബങ്ങൾക്ക് ഇന്റർനെറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലയോ? ചൈനയിൽ നിന്ന് കേബിൾ വരുത്തേക്ക, എന്നിട്ട് ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി. അതായത് കുടിൽ വ്യവസായത്തിന് ഓൺലൈനിൽ സാധനം വരുത്തുമെന്ന്. കുടിൽ വ്യവസായത്തിന് ഓൺലൈനിൽ സാധനം വരുത്തുന്ന ലാഘവത്വത്തോടു കൂടിയാണോ ഇത്രയും വലിയ 1,500 കോടി രൂപയുടെ പ്രോജക്റ്റിലെ ഏറ്റവും വലിയ കേബിള്, ഇത്രയും നീളം വരിക്കുന്ന കേബിള് മുഴുവൻ ഈ ചൈനയിൽ നിന്ന് വരുത്തിയിരിക്കുന്നത്? ഒരു ഗ്യാരണ്ടിയില്ല, ഒരു ക്വാളിറ്റിയില്ല. ഏയ്, അന്ന് സാരമില്ല, ഞങ്ങളുടെ ചങ്കിലാണ് ചൈന. അതുകൊണ്ട് ചൈനയിൽ നിന്ന് വരുത്തുന്ന കേബിള് വഴി കിട്ടുന്ന ഇന്റർനെറ്റ് മതി ഞങ്ങൾക്ക്, വേറെ ഒന്നും വേണ്ട. അത് പറഞ്ഞ് ഞങ്ങളെ ഒന്ന് പിന്തിരിപ്പിക്കാമെന്ന് കരുതൊന്നും വേണ്ട. ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അതിൽ കൊറോണ പോലും ഉണ്ടാകത്തില്ലെന്നേ. ഇതൊക്കെ വളരെ ക്ലിയർ ആണ്. ചൈനീസ് കളിപ്പാട്ടം വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെന്നൊരു തകരാറുമില്ല. കാരണം
വൈറസ് 48 മണിക്കൂർ മാത്രമേ ഈ സാധാരണ അന്തരീക്ഷത്തിൽ ജീവിക്കൂ. പിന്നെ വളരെ ലളിതമായ ചടങ്ങിലൊക്കെയാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്താൻ സർക്കാർ പ്ലാൻ ചെയ്തിരുന്നത്. ചില അസൂയാലുകൾ പറഞ്ഞു നടക്കുന്നത് ഇതെന്തോ വലിയ ധൂർത്താണ് എന്നൊക്കെയാണ്. അങ്ങനെ ഒരു ധൂർത്തുമില്ല. ഈ പദ്ധതിയെ തകർക്കാൻ വേണ്ടി നടക്കുന്ന കുൽസിത പ്രവർത്തനത്തിന്റെ ഭാഗമായി മാത്രമേ ഞങ്ങൾ അതിനെയൊക്കെ കാണുന്നുള്ളൂ. ഇവിടെ തിരുവനന്തപുരത്ത് ശങ്കരാരായണ നമ്പി ഹാളിൽ നടക്കുന്ന പരിപാടിയും കേരളത്തിലെ എല്ലാ സ്ഥലത്തും നടക്കുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ സർക്കാരിൻ്റെ 24/5/2023 ഉത്തരവാണ്. 4.35 കോടി രൂപ ഇതിൻ്റെ ചെലവിന് വേണ്ടി. ഇതിൻ്റെ ധൂർത്ത നിലാവിനെ എന്തെന്നാണ് വിളിക്കുന്നത്? വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും കേരളത്തെ പരിവർത്തിപ്പിക്കാനുള്ള അടിസ്ഥാന സൗകര്യമാണ് കെ ഫോണിലൂടെ നാം ഒരുക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. അങ്ങനെയൊക്കെ ഈ പരിവർത്തിപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ സർക്കാർ നടത്തുന്നത്. അല്ലാതെ നിങ്ങളൊക്കെ അസൂയപ്പെടുന്നത് പോലെയോ ആശങ്കപ്പെടുന്നത് പോലെയുള്ള നിസ്സാര കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്കൊന്നും ഞങ്ങളുടെ സർക്കാരിനെ കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല. അങ്ങനെ ആഗോളമാനങ്ങളുള്ള നവകേരള നിർമ്മിതിക്ക് അടിത്തറയൊരുങ്ങുന്നു എന്ന് കൂടി നാം കാണണം. അതാണ് ഈ ആഗോളതാപനത്തിന്റെ ഫലമായി രാജ്യത്ത് അങ്ങനെയല്ല, അതിന്റെ ആവശ്യത്തിനായി ഇന്റർനെറ്റ് വളരെ 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 അത്യാവശ്യമാണ്. പിന്നെ വിശാലമായ മറ്റൊരു കാഴ്ചപ്പാട് കൂടിയുണ്ട്, അതൊന്ന് കേട്ടു നോക്കി. ചൂഷണത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം നൽകണമെന്ന ദൃഢനിശ്ചയത്തോടെ തന്നെയാണ് കെ ഫോൺ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇനി എന്തോന്ന് ചൂഷണം, ഇത് അവസാനിക്കണമെങ്കിൽ ഭരണം മാറേണ്ടി വരും. കെ ഫോൺ വന്നാൽ മാത്രം പോരാ, 3 വർഷം കൂടി കഴിഞ്ഞാൽ ഈ ഒരു ചൂഷണത്തിൽ നിന്ന് സാധാരണക്കാർക്ക് മോചനം ലഭിക്കൂ എന്നാണ് തത്വത്തിൽ അതിൻ്റെ ഒരു ഇത്. എന്നാൽ പിന്നെ 500 കോടിയുടെ അഴിമതി കൂടിയായാൽ പിന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിധി എല്ലാം ഭദ്രമാകും. ഇപ്പോൾ നമ്മുടെ ധനവകുപ്പിന് കലയുമാകാം എന്ന ആശയത്തിലാണ് മുഖ്യൻ. എന്നാൽ പിന്നെ ശരി.